അർജുൻ സൗണ്ട് നല്ലതാ, ഡബ്ബിംഗ് എന്തെങ്കിലും ട്രൈ ചെയ്യാറുണ്ടോ? ചെയ്തിട്ടില്ല. ആഗ്രഹമുണ്ടോ? ഭയങ്കര ഒരു, അതായത് അധികം കേൾക്കാത്ത ഒരു സൗണ്ട് ആയിട്ട് വേണമെങ്കിൽ ട്രൈ ഒക്കെ ചെയ്യാം അല്ലേ. ദുർഗയെ പേടിപ്പിക്കാൻ, ദുർഗ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ദുർഗ കിടുകിട വിറക്കുമായിരിക്കും. പാട്ട് പാടുമോ? പാട്ട് പാടില്ല. ഒരു പാട്ട് എപ്പോഴും പാടാറുണ്ട്. കൃഷ്ണന്റെ ഒരു പാട്ട് എപ്പോഴും പാടാ. സിനിമാ പാട്ടാണോ? സിനിമാ പാട്ടാണ്. ഏതാത്? കൃഷ്ണൻ ഇല്ല, അത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ പാട്. ലാലേട്ടന്റെ ദേവാസുരത്തില് നമ്മുടെ ഒടുവിൽ സാർ വന്നിട്ട് പാടുന്ന സോങ് ഉണ്ടായിരുന്നു. എന്നാലും രണ്ടുപേര് പാടിയാ മതി, ബാക്കി നമ്മള് അഡ്ജസ്റ്റ് ചെയ്യാലോ. പിച്ചൊന്നും വേണ്ട, അതൊന്നും വേണ്ട. അത് ആക്ച്വലി ഈ സൗണ്ടിന് മാച്ച് ആയിട്ട് എം ജി രാധാകൃഷ്ണൻ സാറിന്റെ വോയിസ് ആയിരുന്നു എന്റെ ഓർമ്മ. അതുകൊണ്ട് മാത്രമാണ് ആ സോങ്. അതെ അതെ, അദ്ദേഹമാണ് നമുക്ക് അത് പാടിയത്. കുഴപ്പമില്ല. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ ദ്വാപര ചന്ദ്രിക ചർച്ചിത മാം നിന്റെ ദ്വാരകാപുരിയെ വീടേ ിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടിപ്പൈക്കളുമേ വീടേ ക്രൂരനിഷാദശരം കൊണ്ടു നീറു നിൻ കാൽക്കലൻ കണ്ണീർ പ്രണാമം പ്രേമസ്വരൂപനം സ്നേഹസതീർത്ഥ്യന്റെ നെഞ്ചിലിൻ ആത്മപ്രണാമം. പിന്നെ ഗുരുവായൂരാണല്ലോ സ്ഥലം, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഗുരുവായൂർക്കാരന് ഈ പാട്ട് പാടാതെ ഞങ്ങൾ എങ്ങനെ വിടും? ഞാൻ ചോദിച്ചിട്ട് ഇതുവരെ പാടി തന്നിട്ടില്ല. അപ്പൊ എല്ലാരും കൂടി പോലെ ചോദിക്കണം, ശ്വാസിക്കണം, ഞാൻ വിളിക്കണം. എനിക്കൊന്ന് പഠിപ്പിച്ചിരുന്നു കേട്ടോ. അതായത് പുള്ളിയുടെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുമ്പോ അവര് പറഞ്ഞ് പാടുന്നത് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അങ്ങനെയാണ് ഉണ്ണിയേട്ടൻ ഈ പാട്ട് പാടുന്നുണ്ട്. അല്ലാണ്ട് ഞാൻ ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷവും ഞാൻ ഇടയ്ക്ക് ചോദിക്കും പാട്ട് പഠിത്ത ഉണ്ണിയേട്ടാ എന്ന് പറഞ്ഞാല് പാടില്ല പാടില്ല. പക്ഷെ ഇത് ഭയങ്കര മറ്റേ മ്യൂസിക് ഒക്കെ വെച്ചപ്പോഴേ എല്ലാം ക്ഷമിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എന്തായാലും വളരെ നന്നായിരുന്നു. സീരിയസ്ലി പറയാണ്, നല്ല സൗണ്ടാണ്. ആ സൗണ്ടിൽ ഈ പാട്ട് കേൾക്കാനും ഭംഗിയുണ്ടായിരുന്നു. അസലായി ദുർഗയുടെ നമുക്ക് പാട്ടും ഡാൻസും ഒക്കെ ഇനി വരുന്ന സമയത്തുണ്ടല്ലോ. ഇനി വേറെ വിശേഷങ്ങൾ നമ്മൾ ആ സിനിമയുടെ എന്നാണ്? ഷൂട്ട് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല അല്ലേ? വരാൻ പോകുന്ന മൂവീസിന്റെ ആർട്ടിസ്റ്റുകളെ ഫിക്സ് ചെയ്തോ? അല്ല, അതിന്റെ കാസ്റ്റിംഗ് എല്ലാം നടക്കുന്നേ ഉള്ളൂ. നടക്കുന്നേ ഉള്ളൂ. നിങ്ങളുടെ പ്രൊഡക്ഷൻ ഹൗസിന് എന്തെങ്കിലും പേര്? 23 ഫീറ്റ് എന്നാണ്. 23 അതിന്റെ ഒരു ടാലന്റ് ഫെസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട്. ആ ടാലന്റ് ഫെസ്റ്റ് നടന്നിരുന്നു. ഓക്കേ ഓക്കേ ഓക്കേ. അപ്പൊ അങ്ങനെ ഉടനെ വളരെ നല്ല കുറെ സിനിമകൾ, ഒരു സിനിമയല്ല കുറെ നല്ല സിനിമകൾ ഇവരുടെ ഭാഗത്തു നിന്ന് വരുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഈ സംഭവങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ. അതെ, പിന്നെ നമുക്ക് ഒരു ഒരു കുഞ്ഞു ഗെയിമും കൂടി. ഓക്കെ. അതെ, കാരണം ഇവിടെ നമ്മൾ വന്നിട്ട് ഇങ്ങനെ വിശ്രമിച്ചോണ്ടിരുന്നാണല്ലോ, നമ്മൾ ഭയങ്കര ടയേർഡ് ആവൂടാ, നമ്മൾ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അതെ, അപ്പൊ ഗെയിം കളിക്കാൻ റെഡി അല്ലേ? യെസ് റെഡി റെഡി. അപ്പൊ ഇവർക്ക് വേണ്ടിട്ട് നല്ലൊരു ഗെയിം ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക്. യെസ്, അപ്പൊ ഞങ്ങളുടെ ഗെയിം കളിക്കാൻ ഞങ്ങൾ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കും. ഞങ്ങളല്ല, ഇവരിങ്ങനെ കളിക്കും, അത് കാണാൻ ഞാനിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ നല്ല ചിരിക്കുന്ന മുഖമുള്ള ഈ ബോൾസ് നിങ്ങൾ കണ്ടല്ലോ. ഈ ബോൾസിന് നിങ്ങൾ, അതായത് നിങ്ങളുടെ ചുണ്ടുകളിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കണം. എന്നിട്ട് കൈ, പിന്നെ കൈ തൊടാൻ പാടില്ല, പിന്നെ കൈ ബാക്കിൽ വെച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പോണം. അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. പോയിട്ട് വളരെ വളരെ പതുക്കെ പോയി 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 ആ ബാസ്കറ്റിൽ ഈ ബോൾ ഇങ്ങനെ, അപ്പോഴും കൈ ഉപയോഗിക്കരുത്, ഇങ്ങനെ തന്നെ ബോൾ പ്ലേസ് ചെയ്യാം. അങ്ങനെ ഒരു മിനിറ്റിൽ 5 ബോൾസ് എങ്കിലും മിനിമം നിങ്ങൾ പ്ലേസ് ചെയ്യണം. അതാണ് നമ്മുടെ ഒരു രീതി. അപ്പോ നിങ്ങൾ ജയിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണിഷ്മെന്റ് ഉണ്ട്. പണിഷ്മെന്റ് ഉണ്ട്. യാ, പണിഷ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, റെഡി അല്ലേ ഗെയിം കളിക്കാൻ? ഓക്കെ, അപ്പൊ ആദ്യം ആരുടെ ബോൾ വെച്ച് തുടങ്ങണം? ദുർഗയുടെ ബോൾ വെച്ച് തുടങ്ങണം. അന്ന് ഇതിങ്ങ് തന്നോളൂ. അപ്പൊ ഞങ്ങളുടെ ഈ ചിരിക്കുന്ന ബോളിനെ നിങ്ങൾ കരയിപ്പിക്കരുത്. ഓക്കെ, നല്ല സന്തോഷമായിട്ട് പോയിട്ട് ഇടാ. നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, സോ റെഡി. എല്ലാം ഭംഗിയാക്കി തരണേ. അയ്യോ,
മനഃപൂർവ്വം കളഞ്ഞതാണോ ദുർഗ? പണിഷ്മെന്റ് ഉണ്ട് കേട്ടോ, ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച്. ഇത്ര മനോഹരമായ ആചാരങ്ങൾ. യെസ് യെസ് യെസ്. അടുത്ത് അടുത്ത് അടുത്ത്. ഇപ്പൊ ഒരു ബോളെ വന്നിട്ടുള്ളൂ. ഓക്കെ, റെഡി റെഡി റെഡി. യെസ്, കുറച്ച് സ്പീഡില് സ്പീഡില്. വീട്ടിൽ പോയിട്ട് ബാക്കി. നമുക്ക് അഞ്ച് ബോളെങ്കിലും വേണം. ഇപ്പൊ നിങ്ങൾ മൂന്നെണ്ണം മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട്. യെസ് യെസ് യെസ്. ഒരു മിനിറ്റ് ഉള്ളു കേട്ടോ സമയം, ഒരു മിനിറ്റ് ഉള്ളു. ഹൈറ്റ് പ്രശ്നം തോന്നുന്നുണ്ടോ? ഈ ഹൈറ്റ് ഒരു ശാപമായി ഇപ്പൊ തോന്നുന്നുണ്ടോ? ഇല്ല. റെഡി. ദുർഗ ഭയങ്കര കോൺസെൻട്രേഷനിലാണ്. എന്റെ വളിച്ച തമാശ കേൾക്കാൻ സമയമില്ല എന്നാണ് ദുർഗ പറയുന്നത്. ഞാൻ സെറ്റിൽ കുറെ കേട്ടതാ. ഇനി മൂന്ന് ബോൾസും കൂടി ഉള്ളു ബാക്കി. യെസ്, സമയം കഴിയാറായി, സമയം കഴിയാറായി. വേഗം വേഗം. എന്തോ എങ്ങനെ ആകെ ഒരെണ്ണം മാത്രമാണ് അവര് പ്ലേസ് ചെയ്യുന്നത്. അയ്യോ, പോയി 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 പോയി. കഴിഞ്ഞോ? കണ്ണ് വെച്ചിട്ട് ഒരെണ്ണം കളഞ്ഞ എന്റെ കണ്ണല്ലേ. അപ്പൊ മൊത്തം രണ്ടെണ്ണാണ് നിങ്ങളുടെ പോയത്. ഞാൻ നോക്കട്ടെ മൊത്തം നമ്മള് എത്ര എണ്ണം ഉണ്ടെന്ന്. ഓ മൈ ഗോഡ്, ഇത് മൊത്തം ലിപ്സ്റ്റിക് ആണ്. മറ്റേ ബോള് ബോള് ഇപ്പൊ ജീവൻ ഉണ്ടാക്കിയ പാടിയ ചുംബനം കൊണ്ട് എന്തായാലും എണ്ണിക്കോ. 1, 2, 3, 4, 5, 6, 7, 8. ഒരു ബോൾ ഇവിടെ ബാലൻസ് ഉണ്ട്. അപ്പൊ മൊത്തം ഇവര് 8 ബോൾ കളക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോ എനിക്ക് ഇവർക്ക് അതെ എനിക്കിങ്ങനെ എന്താ പറയാ പണിഷ്മെന്റ് ഒക്കെ കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും മനോഹരമായിട്ട് ഇവർ രണ്ടുപേരും കളിക്കുമ്പോൾ വെക്കാൻ മിടുക്കറാണ് ഞങ്ങൾ പണ്ടേ. ഭയങ്കരം തന്നെ. ഇതിന് പണിഷ്മെന്റ് പ്ലാൻ ചെയ്യുന്നത് എന്തായിരുന്നു? പണിഷ്മെന്റ് പ്ലാൻ ചെയ്തിരുന്നത് ഞാൻ പറഞ്ഞു, ഞാൻ വിചാരിച്ചത് ദുർഗേനെ കൊണ്ട് ഒരു മുളക് പൊടി ഒരു സ്പൂണിൽ എടുത്തിട്ട് ഇങ്ങനെ കഴിച്ചിട്ട് ഒരു ഡയലോഗ് പറയുക എന്നുള്ളതായിരുന്നു എന്റെ ഒരു പണിഷ്മെന്റ്. പക്ഷെ അത് നമ്മൾ ബെറ്റ് വെക്കുമ്പോൾ ഒരു പാലം അങ്ങോട്ടും ഇങ്ങോട്ടും ആണല്ലോ. അപ്പൊ ഞങ്ങൾ വിജയിച്ച സ്ഥിതിക്ക് ആ പണിഷ്മെന്റ് അതല്ലേ നല്ലത്? നിങ്ങളെ ഈ ഷോയിലേക്ക് വിളിച്ചത് ഞാനാണ്, മനസ്സിലായോ? ഇവിടെ ഞാനാണ് അധികാരി, എല്ലാവർക്കും മുതലാളി. എനിക്ക് പണിഷ്മെന്റ് ചെയ്യാൻ പാടില്ല. ഈ ഷോയിൽ ഞാൻ ആംഗ്രി ചെയ്യുന്നോണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ കാലം എടുക്കാൻ എന്നെ ജീവിക്കാൻ അനുവദിക്കും. എനിക്ക് മുളക് പൊടി ഭയങ്കര ഇഷ്ടമല്ല, ഭയങ്കര എരിവ്.